നമസ്കാരം. ഹാരി പോട്ടർ സീരീസുകളിലും ബൈബിളിലും ഇടം നേടിയ ഒരു പ്രത്യേക ചെടിയാണ് മാൻഡ്രേക്ക് പ്ലാന്റ്. ഒരു കാലത്ത് നിരവധി ഉപയോഗങ്ങളുണ്ടായിരുന്ന ഈ ചെടിയെപ്പറ്റി ഇന്ന് പലർ കേട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാൻഡ്രഗോറ ഒഫീസിനാറം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ചെടിക്ക് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. സാത്താൻ്റെ ആപ്പിൾ എന്ന വിളിപ്പേരുള്ള ഈ ചെടിയെ ചെകുത്താനുമായി ബന്ധപ്പെടുത്തിയാണ് ഐതിഹ്യ കഥകളിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പുരാതന റോമിലെയും ഗ്രീസിലെയും ആളുകൾ ഈ ചെടിയെ അസാധാരണമായ ശക്തിയുള്ളതായും തിന്മയുടെ ഭാഗത്ത് നിലകൊള്ളുന്നതായും വിശ്വസിച്ചിരുന്നു. ചെടിയുടെ വേരുകൾ മനുഷ്യരുടെ രൂപത്തോട് അസാമാന്യ സാമ്യമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ പുരാതന കാലത്ത് സ്ത്രീകൾ ഗർഭിണികളാകാനായി കുഞ്ഞുങ്ങളുടെ ആകൃതിയിലുള്ള ഇതിൻ്റെ വേരുകൾ തലയിനടിയിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. റോസാപ്പൂവിനെ പോലെ മൃദുവായതും ഓവൽ ആകൃതിയിലുള്ള ഇലകളും വെളുപ്പോ മഞ്ഞ കലർന്ന പച്ച നിറത്തിലോ പർപ്പിൾ നിറത്തിലോ ഉള്ള ബെൽ ആകൃതിയിലുള്ള പൂക്കളുമാണ് സാത്താൻ ചെടിയുടെ പ്രത്യേകതകൾ. വലിപ്പമുള്ളതും മാംസളമായതുമായ ഓറഞ്ച് നിറത്തിലുള്ള പഴങ്ങളുമുണ്ട്. ഔഷധമായി ഉപയോഗിച്ചിരുന്നുവെന്ന് പറയപ്പെടുമ്പോഴും പല രാജ്യങ്ങളിലും ഈ ചെടിയുടെ വിൽപ്പന നിരോധിച്ചിരുന്നു. മെഡിറ്റനേറിയൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ ചെടിക്ക് വലിയ വേരുകളും വിഷാംശമുള്ള പഴങ്ങളുമുണ്ടായിരുന്നു. ക്രിസ്തുവിന് മുൻപ് 4000 ആണ്ടിൽ ബൈബിളിൽ മാൻഡ്രേക്ക് ചെടിയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. പുരാതന ഗ്രീക്കിൽ മയക്കം വരുത്താൻ ഉപകരിക്കുന്ന വസ്തുവായി ഈ ചെടിയെ ഉപയോഗിച്ചിരുന്നു. ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കെല്ലാം പരിഹാരം നൽകിയ ഔഷധമായും പുരാതന കാലത്ത് സാത്താൻ ചെടി ഉപയോഗിച്ചിരുന്നു. ചൂടുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഈ ചെടി തണുത്തതും ഈർപ്പമുള്ളതുമായ സ്ഥലത്ത് അതിജീവിക്കാൻ പ്രയാസമാണ്. എന്നിരുന്നാലും ഔഷധാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഇനങ്ങൾ വീട്ടിനകത്തും ഗ്രീൻ ഹൗസിലും വളർത്തിയിട്ടുണ്ട്. ഭാവി പ്രവചിക്കാനും യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന പടയാളികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമെല്ലാം പുരാതന ഗ്രീക്കുകാർ ഈ ചെടിയെ കൂട്ടുപിടിച്ചിരുന്നു. ഈ ചെടിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലൈഡുകൾ ശരീരത്തിന് ഹാനിയമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. കാഴ്ചശക്തി മങ്ങാനും തലകറക്കവും വയറുവേദനയും ഛർദിലും വയറിളക്കവും ഉണ്ടാവാനൊക്കെ കാരണമാകുന്നു. വളരെ കൂടുതൽ അളവിൽ ശരീരത്തിലെത്തിയാൽ ഹൃദയമിടിപ്പ് പതുക്കെയാക്കാനും മരണത്തിലേക്ക് നയിക്കാനും കാരണമാകുന്നു. വേരുകളിൽ നിന്നാണ് എളുപ്പത്തിൽ പുതിയ ചെടികൾ ഉണ്ടാവുക. ഏകദേശം 3-4 വർഷങ്ങൾ പ്രായമുള്ള ചെടികളിൽ നിന്ന് തണുപ്പ് കാലത്ത് ആരോഗ്യമുള്ള വേരുകൾ കുഴിച്ചെടുത്താണ് നട്ടുവളർത്താൻ ഉപയോഗിച്ചിരുന്നത്. പഴങ്ങൾ ഹാനികരമാണെങ്കിലും ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്നതിനാലും വേരുകളുടെ മനുഷ്യരൂപം കാണാനും ഈ ചെടി നട്ടുവളർത്താറുണ്ട്. വെബ്ഡെസ്ക് തത്വമായി.